എനിക്ക് ഒരു മനസമാധാനവും ഇല്ല. ഇതെന്തൊരു പരീക്ഷണമാ എന്റെ കഷ്ടകാലം നെറുകയിലിരിക്കുന്ന സമയം. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. എന്നാലും സഹോര കുന്നോളുണ്ട് കേട്ടാ ഉള്ളിൽ സങ്കടങ്ങള്. ഇപ്പൊല്ലായിരുന്നെങ്കിൽ അട്ടപ്പൂക്കളൊക്കെ ഇട്ട് ഉച്ചക്ക് ഇലയൊക്കെ കിട്ടിയ സദ്യം പായസവും കൂട്ടി അടിച്ചിട്ട് ഓണപ്പരിപാടിയൊക്കെ ആയിട്ട് പുറിയടിയും വടമല്ലിയും. എന്റെ ഫ്രണ്ട്സ്, എന്റെ ടീച്ചേഴ്സ്, ക്യാമ്പസ്, ആ ഒരു ലൈഫ്. ഏകാന്തതയുടെ കൂടുതൽ വർണ്ണന വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളൂ. നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓണാഘോഷമായിരിക്കും. അതെ, നല്ല ദിവസമായിട്ട് ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ വന്നുകൂടായിരുന്നു. വെറുതെ എന്തിനാടാ ദൈവകോപം മേടിച്ച് എന്റെ തലയിലോട്ട് വെക്കുന്നത്? അമ്പലത്തിൽ വന്ന് ദൈവകോപം, നല്ല ഒന്നാം തരം പെമ്പിള്ളേര് പട്ടുസാരിയെ കൊടുത്ത് മുല്ലപ്പൂക്കെ ചൂടി അമ്പലത്തിൽ തൊഴാൻ വരും. അവരെ കാണുമ്പോ എന്റെ മനസ്സിളകും, പ്രാർത്ഥിക്കാനുള്ള കോൺസെൻട്രേഷൻ പോകും, ദൈവത്തിന് എന്നോട് കലിപ്പുമാവും. ദൈവകോപം ഉണ്ടാവാൻ വേറെ വല്ല കാരണം വേണോ? മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ഒരു ഡബിൾ മുണ്ടോ ഒറ്റയ്ക്ക് ഒരാൾ കിട്ടാൻ പറ്റില്ല എന്റെ ദൈവമേ. നമ്മള് മാത്രം ഓണായിട്ട് ജീൻസ് ഒക്കെ ഇട്ടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മുണ്ടൊക്കെ എടുത്തു വരാന്ന്. എടാ, ഈ മുണ്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നടക്കാനൊക്കെ വലിയ പാടാടാ. ഇത് ഉടുത്തിട്ട് ശരിയാവുന്നില്ല. ഇതെന്താണത്? മീൻ വലയാ? ആ, ഒരു സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ? ഇതെന്താ ഇന്ത്യൻ പതാക? ഇങ്ങനാണോ മാഷെ ഒരു ഓണാഘോഷത്തിന് വരുന്നത്? കൊറേ നേരം ആയല്ലോ കാശിന്റെ കണക്കൂട്ടാൻ തുടങ്ങിട്ട്. ഈ കാശിന് മുഴുവൻ ഫുള്ള് വാങ്ങിയാൽ എന്ന് അടിച്ചു നിൽക്കാൻ പറ്റും എന്ന് ആലോചിക്കായിരുന്നു. പൈസ വേണ്ട, കാശ് വേണ്ട. ഇതിനൊക്കെ കാശല്ലേ ഇതിനൊക്കെ കൊടുത്തത്? ഇതിനെ കൂടി എങ്ങനെ കാശ് കഴിയണത്? കേരള സാരി സൂപ്പർ. ചേട്ടന്റെ ക്ലാസ്സിൽ പോടുന്നില്ല? ഉണ്ട്, ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ സത്യം പറയട്ടെ, അവിടെ പൂടുന്നുണ്ടെങ്കിലും ഇവിടെ പൂടുമ്പോഴ ഒരു മനസ്സുഖം. സോറി മാഡം. പണിവാളി എന്താടാ? ആ സീനിയേഴ്സിന്റെ കിടു ഐറ്റം ആണ്. പക്ഷെ നമ്മുടെ ഐറ്റം അതിന്റെ മുമ്പ് നിക്കൂലടാ. ഓണം വന്നു കഴിഞ്ഞാൽ മാവിലിന് വേഷം കെട്ടി ഓണക്കൂടും കൂടി വയറും കാണിച്ച് പുറത്തു നിൽക്കണം. ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് അപ്പൂപ്പനായി നട്ടപ്പൊരു വേലത്ത് നിൽക്കണം. ഇനി പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഇനി അടക്കം കൊടുക്കണം. അപ്പ അന്നേ ഞാൻ തന്ന പഴം കഴിച്ചില്ലേ, കഴിക്കേ. വെള്ളം വന്ന സ്ഥിതിക്ക് നമുക്ക് വള്ളംകളി തുടങ്ങിയാലോ? എന്തിടിയാടാ അവന്മാർ ഇടിച്ചത്? എടാ, ആ ജിമ്മനൊക്കെ എവിടെ പോയടാ? അവനൊക്കെ ഉള്ള ധൈര്യത്തെ ഞാൻ അവിടെ ഇടിക്കാൻ തന്നെ പോയത്. ആ, അവനാണ് ആദ്യം ഓടിയത്, ഞാനൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഓടിയത്.
നിനക്കിടിയൊന്നും കിട്ടിയില്ലേ? അതെന്നെ കുഞ്ഞു വീട്ടിൽ ഒഴിഞ്ഞു മാറണം. ആ ചനറഞ്ഞൂടാ. എക്കെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്, എല്ലാത്തിനും ഓടിച്ചിട്ടിടിയണം. ഓണാവധിക്ക് കോളേജ് അടച്ചു. ഇതുവരെ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ഇത്തിരി പാട്ടും പ്രേമവും വിരഹവും ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ. കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. അത് കോളേജിലൊന്നും പഠിക്കാത്തോണ്ടാ. ഞാൻ കോളേജ് പഠിക്കാത്ത എന്തുകൊണ്ടാണെന്ന് മോളിന് അറിയോ? സ്കൂളിൽ പഠിക്കാത്തവരെ കോളേജ് ചേർക്കില്ല എന്ന തെണ്ടികൾ പറഞ്ഞു, അതുകൊണ്ടാ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. മൂന്ന് കർച്ചീഫ് വേണം, വലുതെടുത്ത് കഴിച്ചോളൂ. എന്താന്ന് അറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടോ. എന്തായാലും ഒരു പാട്ടിട്ട് കൊടുക്കാം. ഓണമല്ലേ, എല്ലാവർക്കും ഒരു ഓണാവും. കല്യാണം പോലും വിളിക്കാത്ത പട്ടികളൊക്കെ. ഒന്നു രണ്ടെണ്ണം കൊള്ളാം. അനുഗ്രഹം തന്നതാണോ ഇത്? അടിച്ചകത്തേക്ക് കേട്ടു.